ഹായ്, നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ നല്ല ബീഫ് പോലെ വരട്ടിയെടുത്തതാണ്. അപ്പം അതിന് വേണ്ടിയായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 50 ഗ്രാം സോയാബീനാണ്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം ഞാൻ ആ വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ വലിയ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 7 വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ 4 ആക്കി കീറി വെച്ചേക്കാണ്. പിന്നെ ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി, അത് നിങ്ങൾക്ക് ചെറുത് വേണേലും എടുക്കാം, നിർബന്ധമില്ല, എങ്ങനെ വേണേലും എടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു 2-3 പൂള് തേങ്ങാക്കൊത്താണ് എടുത്തേക്കുന്നത്. ഏകദേശം ഇത് ഇതേപോലെ ഒരു 1 കപ്പിന് 1/2 കപ്പ് ഇത്ര വരത്തുള്ളൂ, കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ അധികമൊക്കെ ഇടാം കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനെടുത്താണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പൊടികൾ പിന്നെ ഞാൻ ചേർക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചെറിയ ടീസ്പൂണിൽ 4 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്തൊന്ന് ഇത്രയും മൂത്ത് വന്നിട്ടുണ്ട്. ഈ പാകത്തിന് മൂത്താൽ മതി. ഇതിനകത്തോട്ട് നമുക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിനകത്തോട്ട് വെള്ളം ചേർക്കുന്നില്ല, ഇത് ഈ ആവി തന്നെയാണ് വേവുന്നത്. ഇതിനകത്തോട്ട് നമുക്കൊരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ഗരം മസാല എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് 1 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടുണ്ട്, ഇത്രയും വെന്താൽ മതി. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ അത് ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയിലോട്ട് തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കും. അടുത്തായിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കും. ചെറിയ ഉള്ളി ഒന്ന് നല്ലതുപോലെ വാടത്തെ, നല്ലതുപോലെ വാടാൻ വേണ്ടിയിട്ട് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ ചെറിയ ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നല്ലതുപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന നമ്മുടെ സോയാബീൻ ചേർത്ത് കൊടുക്കാം. അപ്പം നേരത്തെ വഴറ്റി വെച്ചേക്കുന്നതാണ്, അതിനകത്തോട്ട് ചേർത്ത്, ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നേരത്തെ ഉള്ളി വാടുമ്പോൾ മാത്രം ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. അത്ര വേവ് ഇതിനാവശ്യമുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ സോയാബീൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. നിങ്ങൾക്കിനി അഥവാ അടി പിടിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം കൂടെ എണ്ണ ചേർത്തിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് എണ്ണയുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടെ വേവിക്കാം. നമ്മുടെ സോയാബീൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാകത്തിന് വെന്ത് എല്ലാ മസാലയൊക്കെ അതിനകത്തോട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. നല്ല മസാലയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അതിന് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. വെളിച്ചെണ്ണ ഒരല്പം ചേർത്താൽ മതി, നമ്മളൊരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയായിട്ട് മാത്രം. വെളിച്ചെണ്ണ നമ്മൾ ലാസ്റ്റ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇനി നമ്മൾ ഇതിനകത്ത് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സോയാബീൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.